हेलो फ्रेंड्स, टुगेदर वीकेंड ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിഎസ്സി ബുള്ളറ്റിന്റെ ലേറ്റസ്റ്റ് എഡിഷനിൽ വന്ന അംഗീകാരങ്ങളും പുരസ്കാരം എന്നൊരു ടോപ്പിക് ആണ് നോക്കുന്നത്. മാൻ ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ്, പുളിസ്റ്റർ പ്രൈസ്, ഓസ്കാർ പ്രൈസ്, ഇന്ത്യൻ അവാർഡ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിഎസ്സി ബുള്ളറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ മാൻ ബുക്കർ പ്രൈസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി സംതിങ് ടു ആൻസർ ഫോർ. ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി സംതിങ് ടു ആൻസർ ഫോർ. മാൻ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബെർണേസ് റൂബൻസ്. മാൻ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബെർണേസ് റൂബൻസ്. സൽമാൻ റുഷദിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത രചന മിഡ്നൈറ്റ് ചിൽഡ്രൻ. സൽമാൻ റുഷ്ദിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത രചന മിഡ്നൈറ്റ് ചിൽഡ്രൻ. ഇറാനിൽ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനി 1989 ബുക്കർ പ്രൈസ് ജേതാവായ ഒരു എഴുത്തുകാരനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ആരാണ് ആ എഴുത്തുകാരൻ? സൽമാൻ റുഷ്ദിയാണത്. ഇറാനിൽ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനി 1989 ബുക്കർ പ്രൈസ് ജേതാവായ ഒരു എഴുത്തുകാരനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ആ എഴുത്തുകാരൻ ആരാണ്? സൽമാൻ റുഷ്ദി. ബുക്കർ പ്രൈസ് ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ അരുന്ധതി റോയ് ആണ്. ബുക്കർ പ്രൈസ് ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ അരുന്ധതി റോയ്. നോബൽ പ്രൈസ് ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. നോബൽ പുരസ്കാരം നേടിയിട്ടുള്ളവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സാഹിത്യകാരൻ റുഡ്യാർഡ് കിപ്ലിംഗ്. സാഹിത്യ വിഭാഗത്തിൽ നോബൽ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി സള്ളി പ്രിഡോം. 1932 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് പോൾ എസ് ബക്കിനാണ്. ഏത് കൃതിക്കാണ് അവാർഡ്? ദ ഗുഡ് എർത്ത്. പോൾ എസ് ബക്കിന്റെ ദ ഗുഡ് എർത്തിനാണ് അവാർഡ് കിട്ടിയത്. 1958 സാഹിത്യ നോബൽ പുരസ്കാരത്തിന് അർഹനായ ഒരു റഷ്യൻ സാഹിത്യകാരനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് രാജ്യം വിലക്കി. ആരാണ് സാഹിത്യകാരൻ? ബോറിസ് പാസ്റ്റർനാക്ക്. ബോറിസ് പാസ്റ്റർനാക്ക് ആണ്. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത സെൽമ ലാഗലാഫ്. സെൽമ ലാഗലാഫ്. നോബൽ പുരസ്കാരം നേടിയ ആദ്യ ചൈനീസ് എഴുത്തുകാരൻ ഗാവോ ഷിങ്ജിയാൻ. നോബൽ പുരസ്കാരം നേടിയ ആദ്യ ചൈനീസ് എഴുത്തുകാരനാണ് ഗാവോ ഷിങ്ജിയാൻ. 1986 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ഒരു നോവലിസ്റ്റ് ആണ്. ആരാണ് ആ നോവലിസ്റ്റ്? എലി വീസൽ. 1986 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ഒരു നോവലിസ്റ്റ് ആണ്. ആരാണ് ആ നോവലിസ്റ്റ്? എലി വീസൽ. സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. 1964 സാഹിത്യ നോബൽ പുരസ്കാരം നേടിയിട്ടും അത് നിരാകരിച്ച ഫ്രഞ്ച് എഴുത്തുകാരനാണ് ജീൻ പോൾ സാത്രെ. 1964 സാഹിത്യ നോബൽ പുരസ്കാരം നേടിയിട്ടും അത് നിരാകരിച്ച ഫ്രഞ്ച് എഴുത്തുകാരനാണ് ജീൻ പോൾ സാത്രെ. സാഹിത്യത്തിലെ നോബൽ പുരസ്കാരം നേടിയ ആദ്യ അമേരിക്കൻ എഴുത്തുകാരൻ സിൻക്ലെയർ ലൂയിസ്. സിൻക്ലെയർ ലൂയിസ് ആണ് സാഹിത്യത്തിലെ നോബൽ പുരസ്കാരം നേടിയ ആദ്യ അമേരിക്കൻ എഴുത്തുകാരൻ. നാല് തവണ സാഹിത്യ നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും പുരസ്കാരം നേടാൻ കഴിയാത്ത ഇംഗ്ലീഷ് ശാസ്ത്ര കലാ സാഹിത്യകാരൻ എച്ച് ജി വെൽസ്. എച്ച് ജി വെൽസ് ആണ് 4 തവണ സാഹിത്യ നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും പുരസ്കാരം നേടാൻ കഴിയാത്ത ഇംഗ്ലീഷ് ശാസ്ത്ര കലാ സാഹിത്യകാരൻ. നോബൽ പുരസ്കാരവും ഓസ്കാർ പുരസ്കാരവും ലഭിച്ച ആദ്യ വ്യക്തി ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷായ്ക്കാണ് നോബൽ പുരസ്കാരവും ഓസ്കാർ പുരസ്കാരവും ലഭിച്ച ആദ്യ വ്യക്തി. സാഹിത്യ മേഖലയിലെ നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1901 സാഹിത്യ മേഖലയിലെ നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. പുളിസ്റ്റർ പുരസ്കാരം. പുളിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്ന രാജ്യം USA. പുളിസ്റ്റർ പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്ത വർഷം 1917. അപ്പോൾ പുളിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്ന രാജ്യം USA. ആദ്യമായി വിതരണം ചെയ്ത വർഷം 1917. എത്ര വിഭാഗങ്ങളാണ് പുളിസ്റ്റർ പുരസ്കാരം നൽകുന്നത്? 21 വിഭാഗങ്ങളിലാണ് പുളിസ്റ്റർ പുരസ്കാരം നൽകുന്നത്.
ഏത് യൂണിവേഴ്സിറ്റിയാണ് പുള്ളിസ്റ്റർ പുരസ്കാരം വിതരണം നടത്തുന്നത്? കൊളംബിയ യൂണിവേഴ്സിറ്റി. കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് പുള്ളിസ്റ്റർ പുരസ്കാരം വിതരണം നടത്തുന്നത്. ഓസ്കാർ അവാർഡ്. ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ ജാനറ്റ് ഗെയ്നർ. ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ ജാനറ്റ് ഗെയ്നർ. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നിയാണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ ജോൺ ഫോർഡ്. ജോൺ ഫോർഡ് ആണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ. ഓസ്കാർ പുരസ്കാരത്തിന് തുല്യമായ ഇംഗ്ലണ്ടിൽ വിതരണം ചെയ്യുന്ന ബാഫറ്റ് അവാർഡ് ആദ്യമായി നേടിയ മികച്ച സിനിമ ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഓസ്കാർ പുരസ്കാരത്തിന് തുല്യമായ ഇംഗ്ലണ്ടിൽ വിതരണം ചെയ്യുന്ന ബാഫറ്റ് അവാർഡാണ് അത് ആദ്യമായി നേടിയ മികച്ച സിനിമ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് അവർ ലൈഫ് ആണ്. ഞാൻ ലോകത്തിന്റെ രാജാവ്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിന്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ? ജെയിംസ് ക്യാമറൂൺ. ടൈറ്റാനിക് സിനിമയുടെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിലാണ് ഇത് പറഞ്ഞത്. അതായത് ഞാൻ ലോകത്തിന്റെ രാജാവ് എന്ന് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ? ജെയിംസ് ക്യാമറൂൺ ആണ്. ബാഫ്ത പുരസ്കാരം. ബാഫ്ത പുരസ്കാരം ആദ്യമായി നേടിയ ബ്രിട്ടീഷ് ചലച്ചിത്രം ഓഡ് മാൻ ഔട്ട്. ബാഫ്ത പുരസ്കാരം ആദ്യമായി നേടിയ ബ്രിട്ടീഷ് ചലച്ചിത്രം ഓഡ് മാൻ ഔട്ട്. ബാഫ്ത പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്തത് 1949. 1949 ബാഫ്ത പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്തത്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം തുടങ്ങിയ വർഷം 1944. 1944 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം തുടങ്ങിയ വർഷം. ആദ്യത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമയാണ് ദ സോങ് ഓഫ് ബെർണഡറ്റ്. ദ സോങ് ഓഫ് ബെർണഡറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമയാണ്. ഇനിയും ഇന്ത്യൻ പുരസ്കാരങ്ങളാണ്, അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. ഏത് ചലച്ചിത്രമേളയിലാണ് മികച്ച ചിത്രത്തിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് നൽകുന്നത്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഏത് ചലച്ചിത്രമേളയിലാണ് മികച്ച ചിത്രത്തിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് നൽകുന്നത്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ഗണദേവത. താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ഗണദേവത. പത്മശ്രീ പുരസ്കാരം ആദ്യമായി നേടുന്ന ഇന്ത്യൻ അഭിനേത്രി നർഗീസ് ദത്ത്. നർഗീസ് ദത്തിനാണ് പത്മശ്രീ പുരസ്കാരം ആദ്യമായി നേടുന്ന ഇന്ത്യൻ അഭിനേത്രി എന്ന് പറയുന്നത്. ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ചമേലി ദേവി അവാർഡ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അംഗീകരിക്കാനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? പത്രപ്രവർത്തനം. അപ്പോൾ ചമേലി ദേവി അവാർഡ് ഏത് മേഖലയിലുള്ള വനിതകളെ അംഗീകരിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്? പത്രപ്രവർത്തനം. കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം 2013 കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം 2013. അപ്പോൾ നിശാഗന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയത് കേരള ടൂറിസം വകുപ്പാണെന്നും കൂടെ ഓർക്കുക. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? മൃണാളിനി സാരാഭായ്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായ്ക്കാണ്. കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയ ചിത്രകാരൻ KG സുബ്രഹ്മണ്യൻ. KG സുബ്രഹ്മണ്യനാണ് രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയത്. കേരള സർക്കാരിന്റെ സാഹിത്യത്തിനുള്ള പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ സാഹിത്യത്തിനുള്ള പരമോന്നത പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരിയാണ് P ബാലാമണി അമ്മ. വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരി P ബാലാമണി അമ്മ. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി October 27. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി October 27. ബാലകവി രാമന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി നാരായണീയം. ബാലകവി രാമന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് നാരായണീയം. 2016 UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് തക്ഷംകുന്ന് സ്വരൂപം. 2016 UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി തക്ഷംകുന്ന് സ്വരൂപം. അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി നേടിയ കവി വിജയലക്ഷ്മി.
അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി നേടിയ കവിയാണ് വിജയലക്ഷ്മി. 2008 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കോമളയുടെ കഥാകാരൻ സന്തോഷ് എച്ചിക്കാനം, 2008 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കോമളയുടെ കഥാകാരൻ സന്തോഷ് എച്ചിക്കാനം, 1992 വ്യാസ സമ്മാനം നേടിയ നീലചന്ദ് എന്ന രചന ആരുടേതാണ്? ശിവപ്രസാദ് സിംഗ്. 1992 വ്യാസ സമ്മാനം നേടിയ നീലചന്ദ് എന്ന രചന ആരുടേതാണ്? ശിവപ്രസാദ് സിംഗ്. ഇനി കലാ പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ്. ഏത് ചിത്രമാണത്? സാൽവറ്റോർ മുണ്ടി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് സാൽവറ്റോർ മുണ്ടി. ലോകത്ത് ഒരുപാട് അംഗീകാരം നേടാൻ കഴിഞ്ഞ ആധുനിക ശില്പങ്ങളിൽ ഒന്നാണ് ദ ടിങ്കർ. ആരാണ് അതിന്റെ ശില്പി? ഓഗസ്റ്റ് റൊഡേ. ലോകത്ത് ഒരുപാട് അംഗീകാരം നേടാൻ കഴിഞ്ഞ ആധുനിക ശില്പങ്ങളിൽ ഒന്നാണ് ദ ടിങ്കർ. ആരാണ് അതിന്റെ ശില്പി? ഓഗസ്റ്റ് റൊഡേ. ലോകത്ത് അറിയപ്പെടുന്ന സമകാലീന കലാ പുരസ്കാരങ്ങളിൽ ഒന്നായ ജോൺ മീറോ പ്രൈസ് 2019 നേടിയ ഇന്ത്യൻ കലാകാരി നളിനി മലാനി. ജോൺ മീറോ പ്രൈസ് 2019 നേടിയ ഇന്ത്യൻ കലാകാരി നളിനി മലാനി. യുണെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം കൂടിയാട്ടം. യുണെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം കൂടിയാട്ടം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയവരുടെ ലേറ്റസ്റ്റ് ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.